ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് ക്യാമ്പിട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ സോ ഇത് നമ്മുടെ പാർട്ട് ടു വീഡിയോ ആണ് അതായത് നമ്മുടെ ഗൂഗിൾ പ്രൈവസി നമ്മുടെ പ്രൈവസി എങ്ങനെയൊക്കെ ഗൂഗിൾ ഇൻറ്റർഫിയർ ചെയ്യുന്നുണ്ട് അതൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ സെക്കൻഡ് പാട്ടാണ് സോ ഈ പാർട്ടിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലൊക്കേഷൻ എങ്ങനെ ഗൂഗിൾ ആക്സസ് ചെയ്യുന്നതാണ് അതിപ്പോൾ ഞാനിപ്പോൾ ഏതൊക്കെ എങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്തു അത് ഏത് വാഹനത്തിലാണ് ട്രാവൽ ചെയ്ത് എത്ര മണിക്കാണ് ഞാൻ ഇറങ്ങിയത് ഏതൊക്കെ മാപ്പ് റൂട്ട് മാപ്പാണ് പോയത് ഇനി എല്ലാ ഡാറ്റകളും ഗൂഗിൾ സ്റ്റോർ ചെയ്തൊക്കെയുണ്ട് സോ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അത് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ് അതിൽ പറയുന്നത് അതുമാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് വേറെ ഉപയോഗം കൂടിയുണ്ട് സോ ഇപ്പോൾ എൻ്റെ ഒരു യൂസ് കേസീന ഞാൻ പറഞ്ഞുതരാം എൻ്റെ പെങ്ങൾ ഇപ്പോൾ നൈറ്റ് ക്ലാസ്സിന് പോകുന്ന സമയത്തോ ട്യൂഷൻ ക്ലാസിന് പോകുന്ന സമയത്തോ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് എനിക്ക് ഓരോ പത്ത് മിനിറ്റും വിളിച്ചിട്ട് നീ എവിടെയാണ് എങ്ങനെയാണ് പിക്ക് ചെയ്യാൻ വരണമെന്ന് ചോദിക്കാൻ സാധിക്കില്ല അതേസമയം നിങ്ങൾ ഈ ഒരു ഗൂഗിൾ ഓൾറെഡി നമുക്ക് തരുന്ന ഓപ്ഷൻ യൂട്ടിലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവൾ ഏത് സമയത്ത് ഇപ്പോൾ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫോൺ നോക്കി കഴിഞ്ഞ് കാണാൻ പറ്റും ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങി അവിടെ ആയപ്പോൾ അവസാനം ഉണ്ടായിരുന്ന റൂട്ട് മാപ്പിൽ അവിടുന്ന് ഇങ്ങോട്ട് വന്നു അങ്ങനെ നമുക്ക് ഫുൾ റൂട്ട് മാപ്പ് തന്നെ ഫിഗർ ഔട്ട് ചെയ്യാൻ സാധിക്കും സോ ഇതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ ഡാറ്റാസ് ഇതിൽ ഗൂഗിൾ സേവ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാൻ ഒക്കെ കണ്ടുപിടിക്കാനുള്ള വീഡിയോ സോ നമുക്ക് വരെ വീട്ടിലേക്ക് പോകാം സോ നമുക്ക് ആദ്യം നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എന്തൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് മോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ താളം ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മുടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഓപ്ഷൻ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകും അതിൻ്റെ നമ്മൾ പോയിട്ട് പോയിട്ടൂടെ ത്രീ ഡോട്ട് ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ആക്ടിവിറ്റി ഗൂഗിൾ ആക്ടിവിറ്റി കൺട്രോൾസ് ഹെൽപ്പ് സെൻഡ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നാല് ഓപ്ഷൻ ഉണ്ടാകും അതിൽ നമ്മൾ ഗൂഗിൾ ആക്ടിവിറ്റി കൺട്രോൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഇൻറ്റർഫേസ് ഓപ്പൺ ആയി വരും അതിലുണ്ടാവും നമ്മുടെ വെബ് ആപ്പ് ആക്ടിവിറ്റി വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി അതല്ലപ്പോൾ നമ്മൾ നോക്കും നമ്മളിപ്പോൾ നോക്കുക നമ്മുടെ ലൊക്കേഷൻ ഹിസ്റ്ററിയാണ് ഇത് ഡിഫോൾട്ടായിട്ട് ഓൺ ആയിട്ടാണ് കിടക്കുക എല്ലാ ഗൂഗിൾ നമ്മുടെ എല്ലാ ഡിവൈസും അത് വേണ്ട എന്നുള്ള ആൾക്കാർ ജസ്റ്റ് ഇത് ഓഫ് ഇട്ടാൽ മതി പിന്നെ അതുണ്ടാവില്ല ഇനിയിപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് നമ്മുടെ പാർട്ട് വൺ വീഡിയോയിൽ പറഞ്ഞാൽ നമുക്കത് എങ്ങനെ ഓട്ടോ ഡിലീറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം ഇനി ഇത് കഴിഞ്ഞിട്ട് തൊട്ട് മാനേജ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഇത് സോ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ഇൻറ്റർഫേസ് വരെയാണ് ഓപ്പൺ ആയി വരിക അതിൽ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ അധികം സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതൊന്നും ഇവിടെ കാണിക്കില്ല അതേസമയം നമുക്കിവിടെ ടുഡേ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ ആ ടുഡേ ഡേ മാറ്റിയിട്ട് സോ എസ്റ്റർഡേ ആക്കിടാം എസ്റ്റർഡേ ട്വൻ്റി നയൻത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അതായത് ഞാൻ സഞ്ചരിച്ച ആ ഒരു റൂട്ട് മാപ്പ് ഇതിലുണ്ട് അതും എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ബൈക്കിൽ എത്ര ദൂരം സഞ്ചരിച്ചു അത് എത്ര മിനിറ്റാണ് സഞ്ചരിച്ച് കാർ ബസ്സിൽ എത്ര ദൂരം സഞ്ചരിച്ചു അത് എത്ര മിനിറ്റാണ് സഞ്ചരിച്ച് അതേപോലെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയ സൈക്കിളിലായിരുന്നു പതിനൊന്ന് മിനിറ്റ് കൊണ്ട് ഇത്ര ദൂരം യാത്ര ചെയ്തു അടുത്ത ബസ്സിൽ ഓഫീസിലേക്ക് വന്നു അതിനുശേഷം ഇത് ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്തൊരു ഇമേജാണ് അതാണ് ഇവിടെ വന്നല്ലോ അതായത് ബസ്സിൽ വരുന്ന സമയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ യൂട്ടിലൈസ് ചെയ്ത സംഭവം അതിനുശേഷം ഞാൻ അവിടെ വന്നു പിന്നെ തിരിച്ചു പോയത് അങ്ങനെ എൻ്റെ ഫുൾ ആക്ടിവിറ്റി ഇതിൽ കിടക്കുന്നുണ്ട് ഇത് ഞാൻ ഓട്ടോമാറ്റിക് സേവ് ചെയ്തെന്നല്ല ഈ ഒരു ഡേ മാത്രമല്ല ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഒരു നമുക്ക് ഇരുപത്തി രണ്ടാം തീയതി നോക്കി വോക്കാം ഇരുപത്തി രണ്ടാം തീയതി പോയത് താ ഇതേപോലെ എൻ്റെ റൂട്ട് മാപ്പ് ഫുൾ ഉണ്ടാകും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ തുടങ്ങി എവിടെ പോയി ഏത് വഴി കൂടെയാണ് പോയത് വന്നത് അത് ഏത് വാഹനം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടാണ് പോയത് ഇനിപ്പം ഞാൻ വല്ല ആക്ടിവിറ്റി മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ ഉണ്ട് സോ ഈ ഇതിൽ ഒക്കെ നമ്മുടെ ഫുൾ സേവ് ചെയ്ത് ചെയ്തെടുക്കുന്നത് അപ്പോൾ എനിക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ഡേ എന്നുണ്ടാകും അതിൽ കൊടുത്ത് നമുക്ക് ഈ ഒരു സ്പെസിഫിക് ഡേ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡേറ്റ് എടുത്തിട്ട് നമുക്ക് ആ സ്പെസിഫിക് ഡേറ്റ് നമ്മൾ ഫസ്റ്റ് ഓപ്പണിൽ കാണിച്ച പോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും സോ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ വീട്ടുകാരുടെ ഇതേപോലെ തന്നെ ട്രേസ് ചെയ്യാനും അതേപോലെ ഇപ്പോൾ അവരാരും കാണാതാവുക അല്ലെങ്കിൽ നമുക്ക് അവരെ എവിടെയെന്നൊക്കെ ഒരു ഉപയോഗം വരുന്ന സമയത്ത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും സോ ഇത് നമ്മുടെ പാർട്ട് ടു വീഡിയോ ആണ് സോ അടുത്ത പാട്ട് നമ്മൾ വെബ് ആപ്പ് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എങ്ങനെ നമ്മുടെ പ്രൈവസിനെ ബാധിക്കും എന്നതാണ് പറയുന്നത് സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ